സ്ത്രീക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എന്നെ അയച്ചു ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തേയിക്കുന്നത് തന്നെ എൻ്റെ ആഹാരം വിശുദ്ധ യോഹന്നാൻ നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ഓസ്കാർ അവാർഡുമായി ബന്ധപ്പെട്ട് ഒരു സംഭവകഥ കേട്ടിട്ടുണ്ട് ഹോളിവുഡ് താരം സാന്ദ്ര ബുള്ളോക്കിന് ആദ്യം ലഭിച്ചത് ആക്ഷേപ അവാർഡായ ഗോൾഡൻ റാസ്ബെറി മോശം അഭിനയത്തിന് ലഭിച്ചു കൈതയുടെ പേര് ഓൾഡ് അബൗട്ട് സ്റ്റീവ് എന്ന ചിത്രത്തിനെന്ന് പറയുന്നു പിന്നാലെ ദി ബ്ലൈൻഡ് സൈഡ് എന്ന ചിത്രത്തിന് ഓസ്കാർ അവാർഡും കിട്ടിയത്ര ശാന്ദ്ര രണ്ടും ഷോക്കേസിൽ ഒന്നിച്ചു വെച്ചിട്ട് എഴുതി വെച്ചു ശ്രമിച്ചാൽ ഓസ്കാർ അലസത കാണിച്ചാൽ റാസ്ബെറി ദൈവം നമ്മെ വിളിച്ച് താലന്ത് തന്നിരിക്കുന്നത് കുഴിച്ചു മൂടുവാനല്ല വ്യാപാരം ചെയ്യാനാണ് അലസതയോടെ അരുത് ദൈവാശ്രയബോധത്തോടെ വേണം രക്ഷകൻ ശിഷ്യരോട് പറഞ്ഞ പ്രമാണമാണ് തുടക്കത്തിൽ വായിച്ചത് നഷ്ടങ്ങളിൽ നിന്ന് പാഠം പഠിക്കണം എല്ലാവർക്കും വീഴ്ചകൾ പറയാനും അത് ആഘോഷിക്കാൻ അനേകരും ഉണ്ടാകാം നഷ്ടങ്ങളാണ് പഠിക്കേണ്ടത് എല്ലാ തിരസ്കാരങ്ങളെയും അംഗീകാരങ്ങളെയും ആരും കാണാതെ വാർത്ത കണ്ണീർ മുത്തുകളും വീഴ്ചയുടെ ആഴങ്ങളും വഴിവിളക്കാവണം അവ പ്രവർത്തനസരണിയിൽ വേഗത വർദ്ധിപ്പിക്കും താഴെ നിന്നും വീണാൽ എഴുന്നേൽക്കാം ഉയരങ്ങളിൽ നിന്ന് വീണാൽ അത് വൻ അപകടം വരുത്തി വയ്ക്കും ഓസ്കാറിൽ നിന്ന് റാസ്ബെറി അപമാനമല്ലേ റാസ്ബെറിയിൽ നിന്ന് ഓസ്കാർ പ്രചോദനവുമാണല്ലോ ചിന്തിക്കുക പ്രവർത്തന നിരതരാവുക ദൈവാശ്രയബോധം കൈമുതലായി എപ്പോഴും കൂട്ടുണ്ടാവണം അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്ക് വശമ്പതനാവും എന്നല്ലേ നാം പാടി പ്രാർത്ഥിക്കുന്നത് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ അലസത പിടിഞ്ഞ് അങ്ങയിലുള്ള ആശ്രയബോധത്തോട് അവിടുന്ന് കാട്ടിത്തന്ന പാത പിൻപറ്റി അവിടുന്ന് ഏൽപ്പിച്ച ചുമതകൾ ഭംഗിയായി നിവർത്തിപ്പാൻ അനുഗ്രഹിച്ച് കാത്തുകൊള്ളണമേ പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിൻ്റെ കൃപിയനുഗ്രഹങ്ങളും നാം മേലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ